കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ, ഒരു ഗീവ് അവേ നടത്തിയാലോ. ഇതുവരെ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. മറ്റൊന്നുമല്ല, നമ്മുടെ അച്ചാറുകളോ നാടൻ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയാസ് ഒന്നുമില്ല കേട്ടോ. അതായത് കൂടുതൽ ലൈക്ക് വരുന്ന ഏതെങ്കിലും ഒരു കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആ ആഴ്ചത്തെ ഒരു സമ്മാനമായിട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് സെലക്ട് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, അവലേസ് പൊടി, അങ്ങനെ എന്തെങ്കിലും സാധനം കേട്ടോ. വിദേശത്തുള്ളവർക്കും പങ്കെടുക്കാം. അതായത് നിങ്ങൾക്ക് അതിൻ്റെ സമ്മാനം കിട്ടുന്നുവെങ്കിൽ നാട്ടിലെ വീട്ടിലെ അഡ്രസ്സ് തന്നാൽ മതി, അവിടേക്ക് അയച്ചു കൊടുക്കാം. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം, എങ്കിലേ എനിക്കിത് ചെയ്യാൻ പറ്റൂ കേട്ടോ. പലരും ഇപ്പോൾ കമൻ്റ് ഇടാൻ ഭയങ്കര മടിയാണ്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ വോയിസിൽ കൂടി സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു മാധ്യമം കമൻ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു സ്മൈലി ഇട്ടാലും എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാലും അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പലപ്പോഴും ഒരുമിച്ചിരുന്ന് വായിക്കാറുണ്ട് പലരുടെയും കമൻസ്. അതൊരു സന്തോഷമാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ പപ്പയുടെ ഫേവറേറ്റ് ചട്നി ആയിരുന്നു കേട്ടോ. പപ്പ എപ്പോഴും ഇതുപോലെ കൂട്ടാനൊക്കെ കുറവാണെങ്കിൽ അമ്മ അടുത്ത് പറയും തക്കാളി ചട്നി ഉണ്ടാക്കാം. മറ്റൊന്നുമല്ല, തക്കാളിയും പച്ചമുളകും സവാളയും വെളിച്ചെണ്ണയിലിട്ട്, കറിവേപ്പിലയും വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. മുളകു പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കത്തില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാം. പക്ഷേ ഈ പച്ചമുളകും സവാളയും ഈ തക്കാളി പച്ചമുളക് ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്ന ഒരു ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ്. ഈവൻ ചോറിന് കറികളൊന്നും ഇല്ലായെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു സംഭവമാണിത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതായത് തക്കാളി നീളത്തിൽ തന്നെ അരിയണം, ചെറുതായിട്ടോ വട്ടത്തിലോ ഒന്നും അരിയരുത്, ഇങ്ങനെ തന്നെ അരിയണം. എനിക്ക് നല്ല ഓർമ്മയുണ്ട് പപ്പ പറഞ്ഞിട്ട് അമ്മ ഇത് ചെയ്യുന്നത്. പപ്പായ്ക്ക് ചില പ്രത്യേക കറികളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ചട്നി, അതുപോലെ തന്നെ പുളിങ്കറി, നാരകത്തിന്റെ ഇലയൊക്കെ ഇട്ടൊരു പുളിങ്കറി. അത് നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു പുളിങ്കറി. ഇതൊക്കെ പപ്പ അമ്മയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ആ തക്കാളി ചട്നിയാണ്. ഈ ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തി എത്ര കഴിച്ചാലും എന്താണ് അങ്ങോട്ടൊരു മടുപ്പ് ഫീൽ ആവത്തില്ല. എത്ര ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്ത ഒരു ചട്നിയാണല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് ഇതിനെ മാറ്റാം. ഇതിനകത്ത് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതല്ല, ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് ഇത് മാത്രം മതി, ഞാൻ എത്ര ചോറ് വേണേലും കഴിക്കും. അങ്ങനത്തെ ഒരു ചട്നിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പലരും ഇപ്പോൾ കമൻ്റ് ഇടാൻ മടിയാണ് കേട്ടോ. അതായത് ഇനി വീഡിയോ കിട്ടാത്തതാണോ, കമൻ്റ് ഇടാൻ മടിയാണോ, സമയമില്ലാത്തതാണോ, ഒന്നും അറിയത്തില്ല. നിങ്ങൾ എത്രയൊക്കെ എനിക്ക് കമൻ്റ് ഇട്ടാലും ഞാൻ ആർക്കും റിപ്ലൈ തരാതിരിക്കത്തില്ല കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം നിങ്ങൾ എത്രയോ സമയം മാറ്റിയാണ് എൻ്റെ വീഡിയോ കാണുന്നതും അതിനൊരു മറുപടി ഇടുന്നതും. അപ്പോൾ നിങ്ങൾക്ക് മറുപടി തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആർക്കാ മറുപടി കൊടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് എത്ര സമയം ലേറ്റ് ആയാലും ഞാൻ മറുപടി തന്നിട്ടേ മറുപടി തരാതിരിക്കില്ല കേട്ടോ. കുറേ ദിവസമായിട്ട് എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതാണ്, കുക്കറിൽ ചോറ് വെക്കുന്നതെന്ന് എങ്ങനെ ഒന്ന് കാണിക്കാമോ എന്ന് ഞാൻ യെസ് പറഞ്ഞിരുന്നു. അപ്പം നേരത്തെ ഞാൻ എൻ്റെ ചില വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറിൽ ചോറ് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ മട്ടയരി, അത് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അത് അടുപ്പിൽ വെച്ചെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. ഞാൻ സാധാരണ ഗ്യാസിലാണല്ലോ ചോറ് വെക്കുന്നത്, ഒന്ന് തിളപ്പിച്ചിടും, ഓഫ് ചെയ്യും, വീണ്ടും തിളപ്പിക്കും, ഊറ്റും, അങ്ങനെയായിരുന്നു. ഇതങ്ങനെ പറ്റില്ല, നല്ല വേവുള്ളതായതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുക്കറിൽ ചോറ് വെക്കുമ്പോൾ നമുക്ക് വലിയ കുക്കറാണ് വേണ്ടത്. ചെറിയ കുക്കറാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിനകത്ത് നന്നായിട്ട് വെള്ളമൊഴിക്കണം. ഞാൻ വെള്ളത്തിൻ്റെ കണക്ക് വെക്കാറില്ല. അതായത് വിസിൽ വരുമ്പോൾ വെള്ളം ചീറ്റി തെറിക്കാത്ത രീതിയിൽ എത്രയും വെള്ളം വെക്കാമോ അത്രയും വെള്ളം വെക്കണം. ഇതിപ്പോൾ ഒരു 2.5 ഗ്ലാസ് അരിയുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒറ്റ വിസിലേ വരുത്താറുള്ളൂ. ഇത് നല്ല വേവുള്ള അരിയാണ്. ഒറ്റ വിസിൽ വരുത്തിയിട്ട് സ്റ്റീം പോയി കഴിഞ്ഞാൽ ഉടനെയും ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. അത് മണിക്കൂറുകളോളം അങ്ങനെ ഇട്ടേക്കും. എല്ലാ കറികളും ഒക്കെ വെച്ചതിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്ത് വേറെ ഒരു കലത്തിലോട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഞാൻ അരിത്തടയിടുന്നത്. ചിലപ്പം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേവ് ഇച്ചിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ കലത്തിലോട്ട് ഒഴിച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് അരിത്തടയിടും. ഉപ്പൊന്നും ഞാൻ ചേർക്കാറില്ല. അത് വേറെ കലത്തിലോട്ട് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കണ്ണോപ്പയുണ്ടെങ്കിൽ കണ്ണോപ്പയിലോട്ട് വേണമെങ്കിലും ഒഴിച്ചിടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനാണോ, അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ 2 വിസിൽ വരുത്തിയിട്ട് സ്റ്റീം പോയ ഉടനെ ഓപ്പൺ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അരിയുടെ വേവിലും ഡിപ്പെൻഡാണ് ഇത് കേട്ടോ.
അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റീം വന്ന ശേഷം ഒരു പകുതി സ്റ്റീം ഓഫ് ചെയ്തിട്ട് പകുതി സ്റ്റീം കളഞ്ഞിട്ട് അടച്ചിട്ടേക്കാം. ഫുൾ സ്റ്റീം പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വേവ് ഉണ്ട് ഇല്ല എന്ന്. മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ വെള്ളത്തിൻ്റെ കണക്കാണ്. വെള്ളം നല്ലതുപോലെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഞ്ഞി വെക്കുന്ന കണക്ക് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് വെള്ളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് വേറെ കാലത്തിലോട്ട് ഒഴിച്ച് അരിത്തട ഇടുന്ന വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് റെക്കോർഡ് ആവാഞ്ഞാണ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം എഡിറ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് ആ ക്ലിപ്പ് കിട്ടിയിട്ടില്ലെന്ന്. നല്ല ഫൈനായിട്ട് ചോറ് കിട്ടും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം മീൻ എടുക്കാൻ പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാടിയിലാണ് മീൻ എടുക്കാൻ പോകുന്നത്. എനിക്ക് നീണ്ടകരയിലെ മീനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത് വാടിയിലെയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, എൻ്റെ ഒരു തോന്നലായിരിക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ജോസാൻ അജിയും കൂടി കൂട്ടിയാണ് പോകുന്നത്. കുറച്ച് മീൻ കൂടുതൽ എടുക്കുകയും വേണം. ഗ്ലാസ് ഒന്ന് തുറക്കണേ. ഈ ജോസാന് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ലേലം വിളിക്കുന്നതോ മീൻ എടുക്കുന്നതോ വെട്ടുന്നതോ ഒക്കെ ജോസാന്റെ മൊബൈലിൽ ഇച്ചിരി എടുക്കണേ. ലേലം വിളിക്കുന്നതിന്റെ ഭയങ്കര എക്സ്പീരിയൻസിന്റെ ആ അവിടെ ലേലം വിളിക്കുന്നതോ മീൻ എടുത്തോണ്ട് കൊണ്ടിടുന്നതോ ആ വെയിറ്റ് മെഷീൻ വെക്കുന്നതും വെട്ടുന്നതും ഒക്കെ ഇച്ചിരി ജോസാന്റെ മൊബൈലിൽ എടുത്തോണേ. അല്ല അതിലിട്ടാൽ എനിക്ക് കേറ്റാൻ പാടാ. അജിയുടെ അടുത്ത് കുറച്ച് വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലൊക്കെ എടുക്കുന്നു. പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം പറ്റത്തില്ലെന്നേ. ജോസൻ എപ്പോഴും എൻ്റെ അടുത്ത് എന്നെ എൻ്റെ അടുത്തൂടെ പറയാറുണ്ട് നീ കൂടെ വാ, അപ്പോൾ നിനക്ക് ഇഷ്ടംപോലെ വീഡിയോ എടുക്കാമല്ലോ എന്ന്. ഞാനിതുവരെ പോയിട്ടില്ല, കാരണം ഒരു ദിവസത്തെ പോക്കാണെന്നേ പോയാൽ. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. എന്തായാലും കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി. എന്തായാലും ഇവർ വരാൻ ഒത്തിരി ലേറ്റാവും, ഒരു 5 മണിയൊക്കെ കഴിയും കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് സാവധാനം ചെയ്താൽ മതി. എനിക്ക് പാവയ്ക്ക ഉണങ്ങി കൊടുക്കാമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ അത് മുതലാവത്തില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കാരണം ഞാൻ സാമ്പിൾ ഒന്ന് നോക്കിയായിരുന്നു, 1.5 കിലോ ഉണക്കിയിട്ട് എനിക്ക് വെറും 70 ഗ്രാമോ 80 ഗ്രാമോ എങ്ങാണ്ടാണ് കിട്ടിയത്. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ മുതലാക്കാനാണ് ഇപ്പോഴത്തെ പാവയ്ക്കയുടെ വിലയും വെച്ച്. അതുകൊണ്ട് ഇടയ്ക്കെങ്ങാണോ പാവയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചിരിച്ച് ഉണക്കി അത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഞാൻ ഓരോ പ്രോഡക്റ്റുകളും മേടിക്കുമ്പോൾ നിങ്ങളെ അത് പരിചയപ്പെടുത്താറുണ്ട്. ഞാൻ എല്ലാ പ്രോഡക്റ്റോടും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം മേടിക്കുന്ന നല്ല പ്രോഡക്റ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരത്തിൽ ഒന്നാണ് ഈ ചെരവ എന്ന് പറയുന്നത്. ഈ ചെരവ നാളുകൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പേ ആരോ എനിക്ക് വാട്സപ്പിൽ ഈ ലിങ്ക് ഇട്ട് തന്നിരുന്നു, പെൻസിൽ ഇത് നല്ലതാണ് ഒന്ന് മേടിക്കൂ ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം ഒന്നും ഞാൻ അത്ര മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ അവരി വളയിക്കൽ തുടങ്ങിയതിൽ പിന്നെ തേങ്ങാ ചെരക്കൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. എൻ്റെ മറ്റേ വർക്ക് ഏരിയയിലെ ചെരവയ്ക്കകത്ത് ചിരകുമ്പോൾ എനിക്ക് ഭയങ്കര നടുവേദനയും മുതുവേദനയാണ്. അത് കുഴിഞ്ഞു കിടന്ന് തിരുമണം. അത് അടുക്കളയിൽ ഇരുന്നെയാണ് ജോസനാണ് ഇളക്കിക്കൊണ്ട് വർക്ക് ഏരിയ കൊണ്ടുവച്ചത്. ഭയങ്കര മടിയാണ് അതിൽ തിരുമാനായിട്ട്. അങ്ങനെ മേടിച്ചതാണ്, നല്ല സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെരവ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഇപ്പം ഇവിടെ ജോസാൻ്റെ അടുത്ത് പോലും ഞാൻ തേങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇന്നത്തേക്കാണോ ചിരകി തരണോ എന്ന് പറഞ്ഞ് വന്ന് ചിരകി തരും. അത്ര ഈസിയാണ്, നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. നടുവേദനയാവട്ടെ, പെട്ടെന്ന് ചിരകി കിട്ടുകയും ചെയ്യും. നല്ല മൂർച്ചയുമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് അവല് വിളയിക്കണം. അതിനുവേണ്ടി തേങ്ങ തിരുമ്മിയതാണ്. അത് വെക്കാനും എളുപ്പമാണ്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വെച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ വെക്കുന്നത് അതിൻ്റെ മേളത്തെ ആ പടിയുണ്ടല്ലോ ജനലിൻ്റെ അവിടുത്തെ, അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവല് വിളയിക്കുന്നത് ഞാൻ നമ്മുടെ ലിസ്റ്റിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് 1 കിലോ 1.5 കിലോ ഒക്കെ ഓർഡർ വന്നാൽ എനിക്ക് ചെയ്യാനും പാടാണ്. അപ്പോൾ 1 കിലോയിൽ കൂടുതൽ അങ്ങനെയൊക്കെ ഓർഡർ വരുമ്പോഴാണ് ഞാൻ ഈ അവല് വിളയിക്കുന്നത് ചെയ്യുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. റീസൺ ഇതാണ്, ചിലർ 1.5 കിലോ 1.5 കിലോ ഒക്കെ ഓർഡർ തരുമ്പോൾ അത്രയായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് അച്ചാറിൻ്റെ കൂട്ട് ഉണ്ടാക്കി വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. ഓർഡർ വരുമ്പോൾ മാത്രം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് കുറഞ്ഞതൊരു 1 കിലോ എങ്കിലും ഓർഡർ തന്നാൽ ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോൾ കുറച്ച് മീൻ തല ഇരിപ്പുണ്ടായിരുന്നു. മീൻ എന്താണ്, വെജിറ്റേറിയൻകാർ ക്ഷമിക്കണേ, ആ മീനിൻ്റെ കണ്ണ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് സോറി കേട്ടോ. അപ്പം ജോസാൻ ഈ മീൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആ കണ്ണിനെ അങ്ങനെ തന്നെ ഇടും. എത്ര പേര് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ പെട്ടെന്നൊരു മീനിൻ്റെ തലയെല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും മീൻ തല സ്റ്റോക്ക് കാണും. ആദ്യമൊക്കെ ഭയങ്കര ക്രൈസായിരുന്നു, ഇപ്പം വലിയ ക്രൈസൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മീൻ തല വെട്ടുന്നിടത്ത് തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് വരും.
അതാണ് പതിവ്. ഞാൻ നിങ്ങളിപ്പം ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും അയ്യേ നാണോ ഇല്ലേ നാട്ടിലായിട്ട്. ഞാൻ ഇതേ സെയിം ഡയലോഗ് നേരത്തെ ഒരു വ്ളോഗിലും പറഞ്ഞിരുന്നു, നാട്ടിലായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കും. ഞാൻ ആ പുതിയ ചട്ടി മേടിച്ചിട്ടുണ്ട്, അതൊക്കെ മയക്കുന്നേക്ക വീഡിയോ ഉടനെ വരും കേട്ടോ. അപ്പൊ അവല് വിളയിക്കാൻ എടുത്തപ്പോഴാണ് ആ ഒരു ബാച്ച് അവല് വിളയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ അവല് വിളയിക്കാൻ നല്ല സമയം വേണം. അന്നേരമാണ് എൻ്റെ ഏലക്കാപ്പൊടി തീർന്നല്ലോ എന്ന് കണ്ടത്. അപ്പൊ അടുത്ത ബാച്ചിന് അന്നേരം കിടന്ന് തപ്പണ്ടല്ലോ ഇപ്പോഴേ ചെയ്തു വെച്ചാൽ. ഏലക്ക കഴുകിയെടുത്ത് ഉണക്കി പൊടിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴുകുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിനകത്ത് എന്തോ ഒരു അഴുക്കുണ്ടെന്ന്. രണ്ടു മൂന്ന് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒറ്റ വെയിൽ മതി കേട്ടോ, നല്ല ചൂട്ടുപോലെ ഉണങ്ങി കിട്ടി. അന്ന് തന്നെ ഞാൻ പൊടിച്ചും വെച്ചു. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്ന കണ്ടിട്ട് ആരും എന്നെ പൊങ്കാലയിടരുത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ച് തട്ടിക്കൂട്ടി ഓരോ ദിവസവും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരുമാതിരിപ്പെട്ട വീട്ടമ്മമാരൊക്കെ അങ്ങനെ ആയിരിക്കാം. ഓതൻറ്റിക് റെസിപ്പികളൊന്നും അല്ല, അല്ലാതെ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണേ. അപ്പോൾ ഇത് വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കുറച്ച് ചീര കാണിച്ചിരുന്നല്ലോ, ആ ചീരയും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് പൂവും മോശം ഇലകളും എല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത ശേഷം അതിനകത്ത് തണ്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റി, ഇലയും സെപ്പറേറ്റ് മാറ്റി. അപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇങ്ങനൊരു റെസിപ്പി ഉണ്ടോ എന്നും അറിയില്ല. എൻ്റെ മൈൻഡിൽ എന്താണോ വരുന്നത് അതനുസരിച്ചാണ് ഓരോ ദിവസവും ഞാൻ ഓരോ ഡിഷുകൾ തയ്യാറാക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാ വീട്ടും ഓരോ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം കയ്യിലുള്ളത് വെച്ച് ആരോഗ്യപരമായ രീതിയിൽ കറികൾ ഉണ്ടാക്കുക, ഇതാണല്ലോ നമ്മുടെ രീതി. ചീര എന്ന് പറയുമ്പോൾ എപ്പോഴും ചീര തോരനാണ്. സത്യം പറഞ്ഞാൽ തോരൻ കഴിച്ച് മടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ചീര തണ്ട് സെപ്പറേറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കാണിച്ചില്ലായിരുന്നു, രണ്ട് മൂന്ന് ചേമ്പിൻ്റെ വിത്തുണ്ടായിരുന്നു, ഒരു കായ ഉണ്ടായിരുന്നു, പിന്നെ പച്ചത്തക്കാളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഇട്ടുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പം അതെല്ലാം കൂടി ഇട്ടു. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ കഷ്ണങ്ങൾ ഏകദേശം ഒന്ന് വേവ് ചെറുതായിട്ടൊന്ന് വേവാൻ തുടങ്ങിയപ്പോൾ അതിനകത്തേക്ക് പച്ച മാങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പല നാട്ടിലും അവിയലിന് മാങ്ങ ചേർക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട്, ഇപ്പം നിങ്ങൾ മനസ്സിലായി കാണും, ഞാൻ അവിയലിനങ്ങ് പറഞ്ഞു. നിങ്ങൾക്ക് അവിയലിനൊക്കെ പറയാമോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പച്ച മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അതും ഏകദേശം ഒന്ന് വെന്ത ശേഷം ബാക്കിയുള്ള ഇലകൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഈ ഇലകൾ ചേർത്ത് ഡാലുകറി വെക്കാറുണ്ട്. അതായത് പരിപ്പിൻ ചീരയുടെ ഇലയൊക്കെ ഇട്ട് നമുക്ക് നോർത്തിൽ പാലക്ക് കറി വെക്കാറുണ്ട്. അതുപോലെ പാലക്ക് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ചീരയില ഇട്ടും ഡാലുകറി വെക്കാറുണ്ട്. അപ്പോൾ അത് ബാക്കി മസാലയായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ സെയിം അവിയലിൻ്റെ മസാല തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഈ സംഭവം ഉണ്ട്, മിക്കവാറും കാണും. നമ്മൾ ഈ സ്ലൈസറൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിത് ഇപ്പോഴാണ് എവിടെ ഇരുന്നേന്ന് പോലും കണ്ടത്, ഞാൻ മറന്നേ പോയി. അങ്ങനെ ഇപ്പം സ്ഥിരം യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായാലും ക്യാരറ്റും ബീൻസും പയറും ഒക്കെ കട്ട് ചെയ്യാനാണെങ്കിലും സവോളയുള്ളി കട്ട് ചെയ്യാനാണെങ്കിലും വെളുത്തുള്ളി ചെറുതാക്കാനാണെങ്കിലും ഒന്നായി ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി തൊട്ടത് യൂസ് ചെയ്യണം. അപ്പോൾ അവിയലിൻ്റെ സെയിം അരപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ചീരയില ഇട്ടിട്ട് നല്ലതുപോലെ ഒരു ആവി വന്ന ശേഷം നമുക്ക് അരപ്പൂടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ ഏകദേശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടല്ലേ നമ്മൾ ചെയ്തത്, അപ്പോഴത്തേക്ക് കഷ്ണങ്ങൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇതിന് ചീരാവിയലിന് പേരിടാമോന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇഷ്ടമുള്ള പേരിട്ടുള്ളൂ കേട്ടോ. ഞാനിത് കുറേ സമയമെടുത്ത് കേട്ടോ ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക്. കാരണം അവല് വിളയിച്ചപ്പോഴത്തേക്ക് ഒരു സമയമായി, അതിന് ശേഷം മീൻ്റെ തലക്കറി വെച്ചു, ഇത് വെച്ച് ഏകദേശം ഒരു 4 മണിയെങ്കിലും ആയെന്ന് തോന്നുന്നു. എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് കടയിൽ ആൾ വരും, അങ്ങനെ പോകണം, കാരണം ജോസാൻ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പം എനിക്കറിയാം അന്ന് ഉച്ചയ്ക്കത്തേക്ക് അവർ പുറത്തുനിന്നേ കഴിക്കത്തുള്ളൂ. അത് ജോസം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. നമുക്കിപ്പം കൂടെ ആളെ കൊണ്ടുപോയപ്പോൾ അത് മോശമല്ലേ. അപ്പോൾ അവർ എനിക്കറിയാം പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂന്ന്. അതുകൊണ്ട് എനിക്ക് രാവിലെ ഞാൻ ഹെവി ആയിട്ട് ഇതുപോലെ കഴിച്ചത് കൊണ്ട് അപ്പം നല്ല വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കണേന്ന് പറഞ്ഞു. ഇതാണ് കൊല്ലത്തെ വാടിയിലെ കാഴ്ച. അന്നേരം അന്നേരം ബോട്ടിൽ വരുന്നത്, അന്നേരം അന്നേരം ലേലം വിളിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് വാടിയിൽ നിന്ന് കിട്ടുന്നത്. കാരണം രാവിലെ പോകുന്ന ബോട്ട് വൈകിട്ട് വരുന്നു, അങ്ങനെ കിട്ടുന്നതാണ്. ഇതെല്ലാം ലേലം വിളിക്കാൻ നിൽക്കുന്നവരാണ് കേട്ടോ. പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, കൊല്ലം ജില്ല മാത്രമല്ല പല ജില്ലകളിൽ നിന്നുള്ളവരും ഇവിടെ മീൻ ലേലം വിളിക്കാനായിട്ട് വരും. ദിവസം പറയുന്നേ അതിൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. ആയിരം 1000 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
അടുത്ത പ്രാവശ്യം മീൻ എടുക്കുമ്പോൾ ഞാനിവിടെ പോവാം കേട്ടോ. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം, കറക്റ്റ് ലേലം വിളിക്കുന്നതും മീൻ കട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഏകദേശം ഒരു 5 മണി ആയപ്പോഴത്തേക്കൊക്കെ അവർ വന്നു. ഇത് എൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ, ഈ ചരുവും ഉരുളിയും. ഞാൻ ചിന്തിച്ചത് ഓരോ കവർ ഇതുപോലെ അകത്തി അകത്തി വെക്കാമല്ലോ, മണ്ടേ മണ്ടേ വെക്കുമ്പോൾ അത് ചതഞ്ഞു പോയാലോ. പക്ഷെ ഐഡിയ ഫ്ലോപ്പ് ആയിരുന്നു, കാരണം ഐസ് വെള്ളം കൂടെ ആയപ്പോൾ മൊത്തം തുളുമ്പി വണ്ടിക്കകത്ത് വീണ്. എൻ്റെ പൊന്നെ, എൻ്റെ സ്മെല്ല് കളയാൻ പെട്ട പാട്. കാർ വാഷിങ്ങിന് കൊണ്ടുപോയിട്ട് സ്മെല്ല് പോയില്ല. പിന്നെ ജോസാൻ എന്തൊക്കെയോ പെർഫ്യൂമോ ലിക്വിഡോ ഒക്കെ ഇട്ട് ഒരു വിധത്തിലാണ് വണ്ടിയുടെ സ്മെല്ല് കളഞ്ഞത്. ആദ്യമേ ജോസാൻ പറഞ്ഞായിരുന്നു ഇതിനേക്കാൾ നല്ലത് നീളമുള്ള ബക്കറ്റം കാണോ, അതാവുമ്പം വെള്ളം വീഴത്തില്ലെന്ന് എനിക്ക്. പക്ഷെ ഞാൻ ഈ ഐസ് ഇടുന്ന കാര്യം വിട്ടുപോയി കേട്ടോ. മീൻ ഓരോ പാക്കറ്റ് ഇങ്ങനെ പറക്കി പറക്കി വെക്കുമല്ലോ, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ബക്കറ്റി മണ്ടേ മണ്ടേലിരുന്ന് ചതഞ്ഞു പോയി. ഇതാവുമ്പം വിസ്താരമുണ്ട്, അകത്തി അകത്തി വെക്കാന്നുള്ളതിൽ ഒറ്റ ചിന്ത എൻ്റെ തലയിൽ കൂടെ പോയുള്ളൂ. വണ്ടി ഒരു പരിവായി നല്ല മണമായിരിക്കും. ഇത് എന്തുവാ, ഞാൻ പരിയമ്പുറത്തോട്ട് പോയി ആ ചരുവ് അങ്ങോട്ട് വെക്കട്ടെ, എന്നിട്ട് അതിനകത്തോട്ട് കൊണ്ടു വെക്കാം. അയ്യോ, ഭയങ്കര വെയിറ്റ് ആയ ദിവസം എടുക്കല്ലേ. ഒരു കാര്യം എങ്കിൽ അടുക്കള വശത്തോട്ട് കൊണ്ടുവെക്കണം, ഞാനങ്ങോട്ട് വരാം. കുറച്ച് മോദയുടെ ഓർഡർ ഉണ്ടായിരുന്നു, മോദ എടുത്തു. പിന്നെ കേര എടുക്കണമായിരുന്നു, ഈ രണ്ട് മീനും എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈ വണ്ടി കൊണ്ടുപോയത്, കാരണം സ്കൂട്ടറിൽ ഇത്രയും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനകത്ത് തൊടല് നാറു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകുന്ന, ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. നമ്മളത്ര മീൻ വെട്ടിയൊക്കെ നിന്നു. സെഫിനാന്നെ മീനകത്ത് കൈയിട്ട് കഴുകി വാരാൻ റെഡി ആയിട്ട് നിൽക്കായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ പറഞ്ഞ അത്ര ദുരിതാന്നെ, നീ എനിക്ക് വെള്ളം ഒഴിച്ചു തന്നാൽ മതി എന്ന്. ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ, കാരണം ഞാൻ വലിയ ചരുവൊക്കെ എടുക്കുമ്പോൾ മാറി ചേച്ചി ഞാൻ എടുത്തോളാന്നും പറഞ്ഞ് എന്നെ അത് എടുക്കാൻ സമ്മതിക്കത്തില്ല. കുറച്ച് ചരുവത്തിൽ വെള്ളം പൊക്കി എടുത്താൽ ഇപ്പം മാറി ചേച്ചി ഞാൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞ് ഒഴിച്ചു തരും. വലുതായാലും അവൻ്റെ ഈ സ്വഭാവം കണ്ടാൽ മതിയായിരുന്നു. അവൻ്റെ വീട്ടിലായാലും അവൻ്റെ ഭാര്യയ്ക്കായാലും ഇങ്ങനെയൊക്കെ സഹായിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് അവന്. അപ്പം ആദ്യം ഞാൻ മോദയാണ് കഴുകി വൃത്തിയാക്കിയത് കേട്ടോ, നല്ല ഫ്രഷ് മോദയെന്ന് പറഞ്ഞാൽ. അപ്പം ജോസാൻ ഇതുപോലെ മീൻ എടുക്കാൻ പോകുമ്പോൾ അടുത്ത വീടുകളിലൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർ പറയാറുണ്ട് നല്ല മീനുണ്ടേ കൊണ്ടുവരണേന്ന്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആകെ അങ്ങ് മുഷിഞ്ഞ് മീൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ജോസാൻ പറഞ്ഞു എനിക്കൊന്ന് കുളിച്ചാലേ റെഡിയാവത്തുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു കാര്യം ചീസെഫിനുണ്ടല്ലോ, കാരണം കടയിൽ ആരെങ്കിലും വന്നാൽ ഈ മീൻ വിട്ടേച്ച് എനിക്ക് കടയിൽ പോകാൻ പറ്റത്തില്ല, കാരണം പട്ടി പൂച്ച ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ ഇവിടെ നിർത്തിവെച്ച് എനിക്ക് കടയിൽ സാധനം എടുത്ത് കൊടുക്കാൻ പോകാനും പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ടേ ജോസന് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജോസൻ ജസ്റ്റ് ഒന്ന് കുളിക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് ഞാനിത് കഴുകി വൃത്തിയാക്കുമായിരുന്നു. കാണുമ്പോൾ ഇത്തിരിയുള്ളെങ്കിലും ഏകദേശം രാത്രി 11:30-12 മണിയായി എൻ്റെ ഈ പണികളെല്ലാം തീർന്നപ്പോൾ കേട്ടോ. കാരണം മീനെന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം വെളുക്കുന്നത് വരെ കഴുകണം, ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ടാണ് കഴുകുന്നത്, മീനായാലും ബീഫ് ആയാലും. അത് കഴുകിയിട്ട് ഒരു ബാച്ച് ആദ്യം മോദ അതിൻ്റെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് മാറ്റിവെച്ചു. അതിനുശേഷം അതിനെ കണ്ടെയ്നറിനകത്താക്കി ഫ്രീസറിനകത്താക്കി, അതിനുശേഷം കേര ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാനായിട്ട് വെച്ചു. ഏകദേശം 1 മണിക്കൂറെങ്കിലും വെള്ളം വാന്ന ശേഷം കണ്ടെയ്നറിനകത്താക്കി അത് ഫ്രീസറിൽ വെച്ചു. കാരണം ഈ ഒറ്റ ദിവസം കൊണ്ട് എനിക്കിതൊന്നും അച്ചാറിടക്കം നടക്കത്തില്ലല്ലോ. അതിൻ്റെ പിറ്റേന്നാണ് മോദ ഇട്ടത്, അതിൻ്റെയും പിറ്റേന്നാണ് കേര ഇട്ടത്. അത് നല്ല സമയമെടുക്കുന്ന പരിപാടിയാണ് ഇതെല്ലാം. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും തല, ഈ തലയുടെ തൊലിയൊന്നും ഇവർ കളയാറില്ല കേട്ടോ, ഇതിൻ്റെ മാത്രമേ തൊലി കളഞ്ഞ് പീസാക്കി തരാറുള്ളൂ. അപ്പം തല ജസ്റ്റ് പീസാക്കത്തേ ഉള്ളൂ. അതിൻ്റെ തലയുടെ തൊലി കളയാൻ മണിക്കൂറുകൾ ഞാൻ ഇരിക്കണം. പ്രത്യേകിച്ച് മോദയുടെ തലയെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്, നമ്മുടെ പിച്ചാത്തിക്കൊന്നും അതിൻ്റെ തൊലി കളയാൻ പറ്റത്തില്ല. മണിക്കൂറുകൾ ഇരുന്നെങ്കിലേ ഇതിൻ്റെ തലയൊക്കെ ക്ലീൻ ചെയ്യുന്ന ദിവസം എൻ്റെ കൈ അനക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വേദനയാണ് ആ പിച്ചാത്തി പിടിച്ചിട്ട്. അപ്പം ഏകദേശം 11:30-12 മണിയാവും എൻ്റെ ഈ പണികളെല്ലാം തീർന്നപ്പോഴത്തേക്ക്.
ഒരു കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സെഫിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ജോസാൻ കുളിച്ച് റെഡിയായി എല്ലാം ഒന്ന് സെറ്റായി വരുന്നത് വരെ. കാരണം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം മീൻ കൊണ്ടുവരണേന്ന് പറഞ്ഞവർക്ക് അത് കൊണ്ടു കൊടുക്കാൻ പോയായിരുന്നു. അപ്പൊ അതിനൊക്കെ സമയമെടുത്തപ്പോൾ കടയാൾ വരുമ്പോൾ എനിക്ക് അവിടെയും പോകണമല്ലോ. അപ്പോൾ എന്തായാലും ഇത് നിത്യത്തൊഴിലാണ്. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ എങ്കിലും കിട്ടുന്നത്. നേരത്തെ ആദ്യം ബിസിനസ് തുടങ്ങിയ സമയത്തൊക്കെ എന്ന് വെച്ചാൽ രാത്രി 12 മണിക്കും 12:30 ഒക്കെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങാതെ കഴുകി വൃത്തിയാക്കി കിടന്നിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്ക് വെളുപ്പിന് 6 മണിയൊക്കെ ആവുമായിരുന്നു എല്ലാം ക്ലീൻ ചെയ്തിട്ട്. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ അങ്ങനെ അധികം പാതിരാത്രി എടുക്കാറില്ല. ഇത് മോദയുടെ പരിഞ്ഞിലാണ് കേട്ടോ. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവൻ്റെ ജീവനാണ്. ഞാൻ ജോസാൻ പോകുമ്പോൾ പ്രത്യേകം പറഞ്ഞു വിടും, ജോസാൻ അവിടെ മീൻ പരിഞ്ഞിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന്. ഒരു ദിവസം വെറുതെ ഞാൻ ഈ നമ്മുടെ പീര പറ്റിക്കുന്ന കണക്ക് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. അന്ന് രുചി പിടിച്ചതാണ്, പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോദ കണ്ടിട്ട് ആരും മോദമീൻ ഉണ്ടോ എന്ന് ചോദിക്കരുതേ. പ്രത്യേകം ഓർഡർ വന്നതുകൊണ്ട് മേടിച്ചതായിരുന്നു. അതിന്റെ പിറ്റേന്ന് തന്നെ മോദ അച്ചാറിട്ട് എത്തേണ്ട സ്ഥലത്തെത്തി. അതിനുശേഷം റെഗുലറായിട്ട് നമ്മൾ ഇടുന്നത് കേരച്ചൂരയാണ്. സ്പെഷ്യലായിട്ട് ഓർഡർ തരുവാണെങ്കിൽ അവർക്ക് മോദ, നെയ്മീൻ, വറ്റ ഇതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. മോദയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം നെയ്മീൻ്റെ പഴയ കാലത്തെ നെയ്മീൻ്റെ റേറ്റാണ് ഇപ്പൊ മോദയ്ക്കെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മീൻ മേടിക്കുന്നവർക്ക് മീനിന്റെ റേറ്റ് അറിയായിരിക്കുമല്ലോ. നല്ല വിലയാണ്. പിന്നെ ഇപ്പൊ അടുത്ത മാസം തൊട്ട് ട്രോളിംഗ് തുടങ്ങുകയാണ്. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് നേരത്തെ നമ്മളെ അറിയിക്കും, കച്ചവടക്കാരെ അറിയിക്കും ട്രോളിംഗ് തുടങ്ങാൻ പോവാണെന്ന്. ഇനിയിപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് മീൻ എങ്ങനെ കിട്ടുമോ എൻ്റെ ദൈവമേ, എനിക്ക് ഇപ്പം തന്നെ പേടിയാണ് എന്താ ചെയ്യുമെന്ന്. കാരണം ആ സമയത്തൊക്കെ ഓർഡറുകൾ ധാരാളം വരുവേ, നമുക്ക് ഇങ്ങനെ ഒത്തിരി മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇവിടെ വെക്കാറേ ഇല്ല, കൊണ്ടുവന്നാൽ ഉടൻ തന്നെ അച്ചാറിടും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾ എന്തുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എന്തുണ്ടെങ്കിലും വിശേഷങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.